അതുകൊണ്ടല്ലേ യഹ്യാനബി അലൈഹിസ്സലാം ജീവിതത്തിൽ ആകെ ഒരൊറ്റ തവണയാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചത്, പിന്നെ കഴിച്ചിട്ടില്ല. യഹ്യാനബിന്റെ അടുത്ത് ഇബ്ലീസ് വന്നപ്പോ യഹ്യാനബി ചോദിച്ചു, അല്ലേ ഇബ്ലീസേ, നിനക്ക് തീരെ പിടിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടോ അള്ളാന്റെ ദുനിയാവിൽ? ഉണ്ട് എന്ന് പറഞ്ഞു. ആരാണ്? നിങ്ങളെ പോലത്തെ നബിമാര്, ഒരു നിലക്കും കിട്ടൂല. എന്നാലും നീ ഒന്ന് ശ്രമിക്കൂന്ന് വെച്ചപ്പോ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ ശ്രമിക്കും നിങ്ങളെ കിട്ടുമെന്ന്. പലപ്പോഴും ഞാൻ അങ്ങനെ നോക്കും, പക്ഷെ കിട്ടൂല. എത്ര കറക്കിയാലും നിങ്ങളെ കിട്ടൂല. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരല്ലേ. യഹ്യാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്നെ നീ നോക്കിയിട്ടുണ്ടോ കിട്ടാൻ? ഒരിക്കൽ നോക്കിയിട്ടുണ്ട് പറഞ്ഞു. ഒരിക്കല്, അതെപ്പോഴാ? അപ്പൊ യഹ്യാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ മാസം നിങ്ങൾ അടുത്ത ഒരാളെ വീട്ടില്, ഒരു ബന്ധുവിന്റെ വീട്ടില് ഒരു സദ്യക്ക് പോയില്ലേ ഭക്ഷണം കഴിക്കാൻ? ആ പോയി. ആ നല്ല രുചികരമായ ഭക്ഷണം പതിവിൽ കവിഞ്ഞ് കുറച്ചുകൂടി നിങ്ങൾ ഭക്ഷിച്ചില്ലേ? ആ ഭക്ഷിച്ചു. അന്ന് നിങ്ങൾ എഴുന്നേൽക്കാൻ കുറച്ച് വൈകിയില്ലേ സുബൈന്റെ മുമ്പ്? ആ അതന്നെ. അത് നിങ്ങൾ നോക്കി, ഫുള്ള് കിട്ടിയില്ല, കുറച്ച് കിട്ടിയതുള്ളൂ. കുറച്ചുകൂടി നിങ്ങളെ ഭക്ഷിപ്പിക്കാനായിരുന്നു എന്റെ ശ്രമം, പക്ഷെ നിങ്ങൾ നിർത്തിയപ്പോ ആ നിർത്തിയതിനനുസരിച്ചാണ് അവിടെ എഴുന്നേറ്റത്. സാധാരണ നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കുന്ന നിങ്ങൾ അന്ന് വൈകി 4:30 ആയി. തഹജ്ജുദ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അന്ന് വൈകി. അങ്ങനെ അന്ന് നീയാണല്ലേ വൈകിപ്പിച്ചത്? ആ അതെ. എന്നാൽ ഇനി മേലാലൊരൊറ്റ സമയത്തും മരിക്കുന്നത് വരെ സാധാരണ കഴിക്കുന്നതിലപ്പുറം ഒരു ഭക്ഷണം ഏറെ ഞാൻ കഴിക്കൂല. പ്രതിജ്ഞ എടുത്തുപോയി യഹ്യാ നബി അലൈഹിസ്സലാം, ഇനി ഒരിക്കലും ഏറെ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമല്ല. എന്റെ നിസ്കാരം നീ കുറച്ച് പിന്തിച്ചു അല്ലേ? അപ്പയാണ് ഇബ്ലീസ് പറയുന്നത്, നിങ്ങളെ പോലത്തെ ആളുകൾക്ക് വാത് പറഞ്ഞു കൊടുത്താൽ മനുഷ്യന്മാരൊക്കെ നന്നായി പോകും, അതുകൊണ്ട് ആർക്കും ഇനി ഉപദേശിക്കുന്ന പ്രശ്നവുമില്ല, എല്ലാവർക്കും ഉപദേശം പറഞ്ഞുകൊടുക്കുന്ന ശൈലി ഞാൻ നിർത്തി. ഞാനൊരു കാര്യം പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രതിജ്ഞ എടുത്താൽ പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പലരും പോകൂലേ? അവന്റെ ദുർബോധനം ചെറുതല്ല സഹോദരങ്ങളെ. ഖുർആനിൽ 2 സൂറത്തില്ലേ, മുഅവ്വിദത്തീൻ എന്ന 2 സൂറത്ത്, അതിൽ 1-ാമത്തെ സൂറത്തിൽ ലോകത്തുള്ള മൊത്തം നാശകാരികളിൽ നിന്ന് കാവൽ ചോദിക്കാൻ അള്ളാഹുവിന്റെ ഒറ്റ സിഫത്തെ പറയുന്നുള്ളൂ. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അള്ളാഹു സൃഷ്ടിച്ച, പടച്ചു വെച്ച എല്ലാ സൃഷ്ടികളുടെയും കെടുതിയിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഒറ്റ വിശേഷണം പറഞ്ഞിട്ട് നേരത്തായ ഒരു സൂറത്തുണ്ട്, സൂറത്തുൻ നാസ്. അതിൽ ആകെ ഒരു ഷർറിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്. അത് അള്ളാഹുവിന്റെ 3 വിശേഷണങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ ഷർറിന്റെ കടുപ്പത്രയാ, ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്. അത് ചെറുതൊന്നുമല്ലത്. ഇപ്പറഞ്ഞ ഈ സാധനം നേരെ പറഞ്ഞ മിൻ ഷർറി മാ ഖലഖിൽ വിട്ടില്ലേ? അള്ളാഹു പടച്ച എല്ലാ പടപ്പിന്റെയും ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിട്ടില്ലേ ഇബ്ലീസും? പക്ഷേ ഇബ്ലീസിൽ നിന്ന് പ്രത്യേകം ഷെയ്ത്താനിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സൂറത്തിൽ 3 തവണയാണ് അള്ളാഹുവിന്റെ വിശേഷണം പറഞ്ഞ് കാവൽ ചോദിക്കുന്നത്. അഊദു ബി റബ്ബിന്നാസ്, ജനങ്ങളുടെ പരിപാലകനായ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മലിക്കിന്നാസ്, സർവ മനുഷ്യരുടെയും ഉടമസ്ഥനായ മേലാധികാരിയായ റബ്ബിൽ നിന്ന് കാവൽ ചോദ്യനോട് കാവൽ ചോദിക്കുന്നു. ഇലാഹിന്നാസ്, സർവജനങ്ങളുടെയും ആരാധ്യനായ യഥാർത്ഥ മഅബൂദായ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, പിന്തിരിപ്പൻ ശൈലിയുള്ള ദുർബോധകനായ പിശാചിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാ, അവന് വെച്ച പേര് തന്നെ കണ്ടില്ലേ സഹോദരങ്ങളെ, ഖന്നാസ് എന്നാണ്. നന്മയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നവൻ എന്നല്ലേ അതിന്റെ അർത്ഥം. ഏത് നന്മയിലേക്കാൾ ശ്രമിക്കുന്നുണ്ടോ ആദ്യം മനസ്സിലങ്ങ് ഇട്ടുകൊടുക്കും, ഇപ്പോൾ വേണ്ട, നല്ലോണം മുഴുകിയ ആളാണെങ്കിൽ ഇന്നത്ര മതി, നാളിത്ര മതി, മറ്റന്നാളിത്ര മതി, പിന്നെ തീരണ്ടാവൂല. ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാകും. 1 മാസം റമദാൻ മുഴുവനും സുബീന്റെ ജമാഅത്തിന് പോയ ആള് അത്തായത്തിനൊക്കെ എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഈ റമദാൻ ഏതായാലും ഒന്ന് ഭംഗിയാക്കി എന്റെ ജീവിതം ഒന്ന് ഖൈറാകണം എന്നൊക്കെ നല്ല ഉദ്ദേശത്തോടെ അയാൾ എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ 2 റക്അത്ത് നിസ്കരിച്ച് അത്തായൊക്കെ കഴിച്ച് നല്ല മിസ്വാക്ക് ചെയ്തു, റാഹത്തായി, അത്രൊക്കെ തേച്ച് സുബീന്റെ മുമ്പ് തന്നെ അത്രൊക്കെ തേച്ച് സുബിയാൻ കൊടുക്കുമ്പോഴേക്ക് പള്ളിയിലെത്തി ജമാഅത്തൊക്കെ സംബന്ധിച്ച ആള് പെരുന്നാളിന്റെ അന്നും പതിവായിട്ട് അയാൾ എഴുന്നേറ്റു.
സുബൈൻ മുമ്പ് തന്നെ എഴുന്നേറ്റു. ഒരു അരമണിക്കൂർ മുമ്പ് കഴിക്കാനൊക്കെ ഭക്ഷണം കഴിക്കാൻ സമയം കണ്ട് അരമുക്കാണിക്കൂർ എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ ആദ്യം തന്നെ ബിലീസ് വന്നിട്ട് ചോദിച്ചു, എന്തിനാ എഴുന്നേറ്റ്? അത്തായെന്ന് വെക്കണ്ടല്ലോ, ഇന്ന് നോമ്പൊൽക്കൊരു ആറാമല്ലേ, ഇന്ന് ഫുള്ള് ഭക്ഷണമല്ലേ, എവിടെ പോയാലും ഭക്ഷണം കിട്ടും, എവിടെ പോയാലും പായസം കിട്ടും, എവിടെ പോയാലും സൽക്കാരം, ആരപോത്തും പുഞ്ചിരി സന്തോഷം, ഇന്ന് അങ്ങനത്തെ ദിവസമല്ലേ, ഇന്ന് ത്വാമ ഹറാമല്ലേ, ഇന്ന് സോമ ഹറാമല്ലേ, നോമ്പ് ഹറാമല്ലേ, നീ എന്തിനെ നിൽക്കണം? അപ്പൊ അയാളെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് മന്ത്രിച്ചു, പഠിച്ചോനെ എന്റെ നിസ്കാരം, എന്റെ ഖുർആനോത്തിന്റെ ദിക്കറ്, പള്ളിയിലേക്ക് പോക്ക്, അതിനൊക്കെ സമയത്രണ്ട് സഹോദര, ഇപ്പൊ തന്നെ നിൽക്കണോ? ഒന്ന് കടത്തി എഴുന്നേൽക്കാൻ വേണ്ടി ഇങ്ങനെ പൊന്തിയ ആളോടെ മനസ്സിൽ മന്ത്രിച്ചു, യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനസ്സിൽ മന്ത്രിച്ച് അവിടെ കടത്തി, ദുർബോധന ഉണ്ടാക്കിയിട്ട് അവിടെ കടത്തി. അയാൾക്ക് തോന്നി ശരി തന്നെയല്ലേ, കുറച്ച് കണ്ടീന്നാ പോരെ. അങ്ങനെ അന്ന് അദ്ദേഹം എഴുന്നേറ്റപ്പോ ഇങ്ങനെ വാച്ചിലേക്ക് നോക്കുമ്പോൾ പടച്ചോനെ സുബീവാൻ കൊടുക്കാൻ ആകെ 2 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റ് കൊട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് വസ്ത്രമൊക്കെ മാറി അപ്പോഴേക്ക് വാങ്ങൊടുത്തെന്ന് ഉമ്മ പറഞ്ഞ് വാങ്ങൊടുത്ത് പെട്ടെന്ന് പള്ളിയിലേക്ക് പോയി. ജമാഅത്തൊക്കെ അന്ന് എങ്ങനെയൊക്കെയോ റാഹത്തായി, ജമാഅത്തൊക്കെ കിട്ടി, സുബീൻ്റെ മുള്ള സുന്നത്തൊക്കെ കിട്ടി, റാഹത്തായി. പക്ഷേ ഈ റാഹത്തിനേക്കാളും വലിയ റാഹത്ത് മറ്റേക്കപ്പുറത്തുണ്ട്. തഹജ്ജുദ് മുടങ്ങി, ഇസ്തിഗ്ഫാർ മുടങ്ങി, ദുആ മുടങ്ങി, ഒക്കെ മുടങ്ങിയില്ലേ. പിറ്റത്തെ ദിവസം, തലേ ദിവസം ഇപ്പൊ എഴുന്നേറ്റില്ലല്ലോ, അതുകൊണ്ട് പിറ്റത്തെ ദിവസം കുറച്ച് നേരത്തെ എഴുന്നേറ്റപ്പോ, ഏതായാലും അത്തായല്ലോ, സുബിന്റെ ജമാഅത്തല്ലേ, അതിനിപ്പോ ഇന്നലെ എഴുന്നേറ്റ സമയത്ത് എഴുന്നേറ്റാലും പോരെ, ഇന്നലെ കിട്ടിയെന്നല്ല ജമാഅത്ത്, അതേ നേരത്ത് ഇന്ന് എഴുന്നേറ്റാലും കിട്ടൂലേ എന്ന് മനസ്സിൽ മന്ത്രിച്ച് അവിടെ കടത്തി. എഴുന്നേറ്റ് നോക്കുമ്പോ, എങ്ങോട്ടാ മോനെ നീ പോന്ന്? ഞാൻ ജമാഅത്തിന് പോകും. ജമാഅത്തിനോ? സുബീന്റെ വാങ് കൊടുത്തിരുന്ന 20 മിനിറ്റായി. 20 മിനിറ്റായോ? അല്ലാ, ഞാൻ എഴുന്നേൽക്കാൻ വൈകിയല്ലോ, അന്ന് ജമാഅത്ത് പോയി. പിറ്റത്തെ ദിവസമോ? പിറ്റത്തെ ദിവസം ജമാഅത്തിന് പോകുന്നു കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ മാത്രം സമയം ബാക്കിയുള്ള ഇടത്ത് ആളെ എഴുന്നേൽപ്പിച്ചു, അതാ ആയിട്ട് ആ നിസ്കാരം കിട്ടി. നേരത്തെ നിസ്കാരം ഖളാ ഉള്ള ആളാണെങ്കിൽ ആ ഖളായിലേക്ക് തന്നെ പിന്തിരിപ്പിച്ച് 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 എത്തിക്കും. അതാണ് അവന്റെ ശൈലി. നല്ലോണം ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒറ്റടിക്ക് ഖുർആൻ ഓതുർത്തി അല്ലേ? റമദാൻ മാസത്തിൽ നോക്ക് നിങ്ങൾ, ഒരു മുറുക്ക് വെള്ളം കൂടി കുടിക്കാതെ അസറിന്റെ ശേഷമൊക്കെ ആ വിശപ്പ് ഇങ്ങനെ മൂർജിക്കണ നേരത്തേക്ക് ആണ് പള്ളിയിൽ നിങ്ങൾ ആൾക്കാർ പോകുന്നത്. ഇപ്പൊ പള്ള ഫുള്ളാക്കി തിന്നാൻ നേരത്തെ ഒരു ഇൻസാനെ പോലും കാണില്ല അവിടെ, കാണുന്നുണ്ടോ? നിങ്ങൾ നോക്കി, അസറിന്റെ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ആളുകൾ എങ്ങനെ ഇരുന്ന് ഓതുന്നു, നോമ്പ് നോറ്റിട്ട് ക്ഷീണവും കരക്കുണ്ട്, അവരെങ്ങനെ കൊട്ടാവി എങ്ങനെ വിടുന്നുണ്ട്, എന്നാലും പ്രശ്നമില്ല, മുഖക്കൊന്നും തുടച്ച് പിന്നെയും പിന്നെയും അങ്ങനെ ഓതിരിക്കുന്നു. ഭക്ഷണമൊക്കെ സുലഭമായി കഴിക്കാൻ പറ്റുന്ന നേരത്ത് ഏതെങ്കിലും ടൈമിൽ അങ്ങനെ ആളെ കാണുന്നുണ്ടോ? പിന്തിരിപ്പിച്ചതാ, പിന്തിരിപ്പിച്ച പഴയ പരവയിലേക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകാൻ കിട്ടാത്ത ആളുകളെ നല്ലോ ശ്രമം നടത്തിയിട്ട് കിട്ടുന്നില്ല, ഒരു നിലക്കും കിട്ടൂല എന്ന് കാണുമ്പോ ഇനി ആളായാലും നിന്നോട്ടെ, അധ്വാനിച്ചിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ കൊണ്ട് മാറിപ്പോയി. നേരെ എതിരാണെങ്കിൽ, നേരെ എതിർചേരിയിലാണ് ആള് നിൽക്കുന്നതെങ്കിൽ പിന്നെ ആളെ പിന്നാലെ കൂടാൻ ശ്രമിക്കൂല, അയാളെ കിട്ടൂല എന്ന് കണ്ട് മാറിപ്പോകും. രണ്ടാമതായി ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി നിസ്കാരത്തെ പറ്റി ചോദിച്ച ശേഷം ലിമതംനഉ ഉമ്മത്തി അൻ ഖിറാഅത്തിൽ ഖുർആൻ, എന്തിനാണ് ഇബ്ലീസെ എന്റെ ഉമ്മത്തിനെ ഖുർആനോത്തിൽ നിന്ന് തടയുന്നത്? സുന്ദരമായി അവർ നിലനിർത്തി പോന്നിരുന്ന ഖുർആനോത്തിൽ നിന്ന് എത്ര ആളുകളാ പിറകോട്ട് പോയത്? എത്ര ആളുകളാ സഹോദരങ്ങളെ ഖുർആന് തന്നെ നിസ്കാരത്തിലല്ലാതെ മറ്റൊരു സമയത്തും ഓതാതെയായി പോയത്? എന്തിനാ നീ തടയുന്നത്? ഇബ്ലീസ് പറഞ്ഞു, ഇന്ദ ഖിറാഅത്തിഹിം അദൂബു കർറസാസ്, അവർ ഖുർആനോതും എനിക്ക് വലിയ വേദനയാണ്, ഈയം ഉരുകുന്നത് പോലെ എന്റെ ശരീരം ഉരുകി 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 തീരുന്നു, എനിക്കത് തീരെ സഹിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് പലരെയും ഞാൻ ഖുർആനോത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിമതംനഉ ഉമ്മത്തി അനിൽ ഹജ്ജി, ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ടും പലരെയും എന്തിനാണ് ഹജ്ജിൽ നിന്ന് തടയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഇബ്ലീസ് പറയുന്നു, അവര് ഹജ്ജിന് ലക്ഷ്യമാക്കി പുറപ്പെട്ടാൽ പിന്നെന്റെ കഴുത്തിൽ ചെങ്ങല വന്ന് വീണുപോയി, ഞാൻ കുടുക്കിലായിപ്പോയി, അവരെങ്ങാനും സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചാലോ എന്റെ തലയിൽ ഒരു വാള് വെച്ച് ഇരുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് സ്വതക്ക കൊടുക്കുന്ന ആള് 70 ഷെയ്ത്താന്മാരെയും തള്ളിയിട്ടിട്ടാണ് സ്വതക്ക കൊടുക്കാൻ മുന്നോട്ട് വരുന്നത് എന്ന് മഹത്തുക്കളിൽ സൂഫിയാക്കളിൽപ്പെട്ട ഒരാള് പഴയകാലത്ത്
ഒരു വലിയ സൂഫിയാക്കളെ സദസ് ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ റാസിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാള് പറഞ്ഞു ആ കൂട്ടത്തില് വലിയൊരാള് സദഖ കൊടുക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു പോയാല് 70 ഷെയ്ത്താന്മാര് വന്നിട്ട് തടയും, അതിനൊക്കെ വെട്ടി മാറ്റിയിട്ട് മൂപ്പര് മുന്നോട്ട് കുതിക്കാണോ, ആള് വിജയിച്ച ആൾ തന്നെയാണ്, നല്ല ഉറച്ച വിജയം കിട്ടിയ ആളാണ്. അത് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഒരു മഹാൻ എഴുന്നേറ്റ് പറഞ്ഞു, എങ്കില് ഇന്ന് ഞാൻ ആ 70 ആൾക്കാരെ ഒന്ന് കടത്തി വെട്ടിയിട്ട് ഒരു സദഖ കൊടുക്കും. അങ്ങനെ വീട്ടിലേക്ക് പോയി സദഖ കൊടുക്കാൻ പറ്റിയ കുറച്ച് ധാന്യങ്ങളൊക്കെ എടുത്ത് സുരക്ഷിതമാക്കി തൻ്റെ അരക്കച്ചയില് അരപ്പട്ടയുടെ ഭാഗത്ത് കെട്ടി ഭദ്രമാക്കിയിട്ട് പുറത്തിറങ്ങാൻ നേരത്ത് വീട്ടുകാർ ഒന്ന് ചോദിച്ചു, നിങ്ങൾ എടുക്ക പോകുന്നു, ഞാന് പുറത്തു പോവാണ്, കുറച്ച് ഞാൻ വരും, എന്തെങ്കിലും അരയിൽ അരക്കെട്ടിൽ എന്തോ ഉണ്ടല്ലോ, അത് കുറച്ച് ധാന്യമാണ് സ്വതക്ക് കൊടുക്കാൻ, ഇവിടെ ഞങ്ങൾ തന്നെ ഭക്ഷിക്കാല്ലോ, പിന്നെ പുറത്തുകൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഞങ്ങൾ തന്നെ ഭക്ഷിക്കാല്ലോ, പിന്നെ എന്തിനാ പുറത്തുകൊണ്ടേ കൊടുക്കുന്നത്. ആ ചോദ്യം കേട്ടപ്പോ അവിടെ വെച്ചു സൂഫിയാക്കൾ കാത്തിരിക്കാണ് സ്വതക്ക് കൊടുക്കാൻ, എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ച ഒരാൾ ഇങ്ങനെ വരും, മൂപ്പരെ കാണാൻ വേണ്ടി ഇവരിങ്ങനെ കാത്തിരിക്കുമ്പോ മറ്റേ ആളിങ്ങനെ വരുന്നുണ്ട്, അല്ല എല്ലാരെയും തള്ളിയിട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 69 ആള് ഞാൻ വെട്ടിയിട്ടു, 70 ആള് വന്ന് എന്റെ കൈ പിടിച്ച് തടഞ്ഞു, 70 ആള് വന്നപ്പോ പിന്നെ എനിക്ക് ഒരു നിലക്ക് ഒഴിയാൻ കഴിഞ്ഞില്ല, ഞാൻ അതിന് വഴിപ്പെടേണ്ടി വന്നു, ഞാനതവിടെ കൊടുത്തു. മുമിനിങ്ങൾ സ്വതക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാല് അവന്റെ മനസ്സിൽ വല്ലാത്ത വിഷമാണ്. ഷെയ്ത്താൻ പലപ്പോഴും പറയും, സ്വതക്ക് കൊടുക്കാൻ ആൾക്കാർ ഉദ്ദേശിച്ച് വന്നാൽ ഒന്നായിട്ട് കൊടുക്കണ്ടോ, ദാരിദ്ര്യം വരും, എന്തെല്ലാം മുറാദ് ഹാസിലാകാണ്ട് അങ്ങനെ അങ്ങനെ കൊടുക്കലാഹുവിന്റെ വാഗ്ദാനമോ, നിങ്ങൾ കൊടുത്തോളൂ, പാപമോചനം തരും, ഏറെയും തരും, കൂടുതലും തരും. നിങ്ങളിപ്പോ കൊടുക്കുന്ന 10 പകരം പിന്നെയും 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 കൂടുതൽ കൂടുതൽ തരും. കൊടുക്കാനാകും, കൊടുക്കാൻ നോക്കുമ്പോ പലപ്പോഴും കൊടുക്കണ്ട എന്നുള്ള ശ്രമങ്ങളല്ലേ വരിക, പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് കൊടുത്താലോ അല്ലാഹു ഏറെ തരും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു സദഖ കൊടുക്കുന്നതിൽ മഹാനവറുകൾ വല്ലാത്ത വിജയം കിട്ടിയത്. ഒന്ന് കൊടുത്തപ്പോ അല്ലാഹു തആല ഏറെ കൊടുത്തു മഹാനവറുകൾക്ക്. വീട്ടിൽ ഒരു ദിവസം കുറച്ച് പണ്ഡിതന്മാർ വന്നു, ആ പണ്ഡിതന്മാരെ സൽക്കരിക്കാൻ ഒന്നുമില്ല വീട്ടിൽ, ആകെയുള്ളത് ഒരു കുതിരയാണ്. ആ കുതിരയെ മഹാനവറുകൾ ഭാര്യയോട് പറഞ്ഞു, കുതിരനെ അറുത്തിട്ട് അവർക്ക് ഭക്ഷണമാക്കണം, അവര് ഈ വീട്ടിൽ എന്നെ കാണാൻ സന്ദർശനത്തിന് വന്നതല്ലേ, വെറുതെ വിടാൻ പറ്റൂല, ആലിമീങ്ങളല്ലേ, പണ്ഡിതന്മാരല്ലേ, അവരൊന്ന് സൽക്കരിക്കണം എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ആകെ യാത്ര ചെയ്യാനുള്ള ഒരു കുതിരയാണ്, അതിനെ അറുക്കുക, വേറെന്താ നമുക്കുള്ളത്. മഹാനവറുകൾ ആ വാക്ക് ഗൗനിക്കാതെ അതിനെ അറുത്തു, അറുത്തിട്ട് സഹോദരങ്ങളെ ആ വിലമായിനെ സൽക്കരിച്ചു. ഈ ഒരു വിഷയത്തിൽ പിന്നെയും പിന്നെയും മഹാനവറുകളോട് ഭാര്യ നാക്കിട്ടടിച്ചപ്പോ ഭാര്യയോട് പറഞ്ഞു, നന്മയിൽ സഹായിക്കാൻ നിന്നെ പറ്റൂല, നീ നിന്റെ വീട്ടിലേക്ക് പോക്കോ, നിന്നെ എനിക്ക് വേണ്ട, ഞാനൊരു ഹൈർ ഉദ്ദേശിച്ചിട്ട് നിന്റെ പണം കൊണ്ട് വാങ്ങിയതല്ല, ഞാൻ ഹലാലായ നിലക്ക് ജോലിയെടുത്തിട്ട് കിട്ടിയ സമ്പാദ്യം കൊണ്ട് വാങ്ങിയ കുതിര, അതും നല്ല ആലിമീങ്ങൾ വന്നപ്പോ അവരെ സൽക്കരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അറുത്തത്. നിനക്ക് ആ വിഷയത്തിൽ എന്നോടുള്ള ദേഷ്യം തീരുന്നില്ലെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ പോയി താമസിച്ചോ, നിന്റെ ജീവിതവും നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു. ആ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് അങ്ങനെ ജീവിക്കുന്നു. അപ്പോഴാണ് ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് മഹാനവറുകൾ വാളിന് പോയി. നല്ല വാള്, ആ വാള് കേട്ടിട്ട് സദസ്സിലുള്ള പല ആളുകളും തൗബ ചെയ്തിട്ടാണ് പിരിഞ്ഞത്. കൂട്ടത്തിലൊരു പിതാവ് വന്നിട്ട് മഹാനവറുകളോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വീട്ടിൽ എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയോ വിവാഹ പ്രായമെത്തിയ പെൺകുട്ടിയാണ്, പക്ഷേ ആ പെണ്ണിന് മാനസിക രോഗം പിടിപെട്ടിട്ട് വസ്ത്രങ്ങളൊന്നും എടുക്കാതെ വസ്ത്രങ്ങൾ മുഴുവനും വലിച്ചു കീറിയിട്ട് ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് എന്തൊക്കെയോ അപസ്മാര രോഗം കാണിക്കുന്നു, ആ പെൺകുട്ടിയുടെ മനസ്സൊന്ന് തണുത്തു കിട്ടണം, നിങ്ങളൊന്ന് വന്നിട്ട് നല്ല ഉപദേശം നൽകിയിട്ട് എന്റെ കുട്ടിയുടെ ബുദ്ധിയും അവസ്ഥയും നന്നാക്കി തരുമോ. നേരത്തെ എന്റെ കുട്ടിക്കൊരു കുഴപ്പമില്ലായിരുന്നു പെൺകുട്ടിക്ക്, ഇപ്പൊ എന്റെ പെൺകുട്ടി അതാ നല്ല വിവാഹ പ്രായമെത്തിയ 1 പെൺകുട്ടി, വസ്ത്രം ഒഴിവാക്കി ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് നാണക്കേടല്ലേ,
പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ പെൺകുട്ടി വിളിച്ചു പറയുന്നു, എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ കാണിക്കുന്നു. നിങ്ങളൊന്ന് വന്നിട്ട് ആ കുട്ടിയുടെ മനസ്സൊന്ന് തണുപ്പിച്ചു തരണം, നല്ലൊരു ഉപദേശം തരുമോ? അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉപ്പാന്റെ കൂടെ പോയി. ആ ഉപ്പാനോട് ആ പെൺകുട്ടി ഒരു റൂമിൽ ഇരുത്താൻ പറഞ്ഞു. മഹാനവർകൾ മറ്റൊരു റൂമിന്റെ ഭാഗത്തിരുന്നു. അടുത്ത് തന്നെ ബാപ്പാനെയും ഇരുത്തിയിട്ട് പെൺകുട്ടിക്ക് നല്ല ഉപദേശം പറഞ്ഞു കൊടുത്തു. പെൺകുട്ടിയെ മഹാനവർകൾ കാണുന്നുണ്ടോ? ഇല്ല. നല്ല വാദങ്ങ് പറഞ്ഞു. പെൺകുട്ടിയുടെ മനസ്സ് തണുത്തു, രോഗം മാറി. കുറച്ചു കഴിഞ്ഞപ്പാ പെൺകുട്ടി ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ എനിക്ക് ധരിക്കാൻ നല്ല വസ്ത്രം വേണം, ഇപ്പൊ ഞാൻ ധരിച്ച വസ്ത്രം കീറിയിട്ടുണ്ട്. അസുഖമൊക്കെ മാറി, കുട്ടിന്റെ കീറിയതാ, അസുഖമൊക്കെ മാറി. നല്ല കൗൺസിലിംഗ് നടത്തിയപ്പോ മനസ്സൊക്കെ തണുത്ത് കിട്ടി. എനിക്ക് നല്ല വസ്ത്രം കൊണ്ടുവരുന്നു റൂമിന്റെ ഉള്ളിൽ നിന്ന്. മഹാനവർകൾ പറഞ്ഞു, കുട്ടിക്ക് രോഗമൊക്കെ മാറിയിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. നല്ല ഉപദേശം കൊടുത്തു, തിരിച്ചു പോന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, നമ്മൾ സാധാത്തുക്കൾ അടുത്തേക്ക് പോകുമ്പോൾ നിർദ്ദേശം കിട്ടാൻ, അവർ നല്ല ഉപദേശങ്ങൾ തരുമ്പോൾ നമ്മളെ മനസ്സിന് നല്ല തണുപ്പാണ്. ചൂട് കൂടിയ മനസ്സ്, എന്തൊക്കെയോ ബേജാറുള്ള മനസ്സിൽ, അവര് നല്ല ഉപദേശം തന്നിട്ട് ബറക്കത്തിന് ഒന്ന് രണ്ട് ദിക്റും തന്നിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി, കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടും. ഇനി ഒരു വിഷമം വേണ്ട, മനസ്സിൽ നിന്ന് അത് ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിന് എന്തൊരു സന്തോഷമാണ്. നമ്മൾ സാധാരണക്കാരിൽ നമുക്കെന്തറിയാനാണ്? സാദാത്തുക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് പോന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് ഒരു പുതിയ പെണ്ണം കിട്ടണ്ടേ? അങ്ങനെ അന്വേഷിച്ച് നടന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരനായ ഉപ്പ കോടീശ്വരനാണ്. പെൺകുട്ടിയോട് വാപ്പ പറഞ്ഞു, മോളെ നിനക്ക് ഞാൻ നല്ലൊരു പുതിയാപ്പിളനെ നോക്കിയിട്ട് വരട്ടെ, എവിടുന്നെങ്കിലൊക്കെ നല്ലൊരു പുതിയാപ്പിളനെ. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, വാപ്പ ഒറ്റ കാര്യം പറയട്ടെ, ഒരു പുതിയാപ്പിളനെ നോക്കാൻ പോകല്ലേ, എനിക്ക് എന്റെ ഭാഗത്തു നിന്നൊരു ഷർത്ത്, നിങ്ങളത് പാലിക്കണം. ഒരു പണക്കാരനെ നോക്കാൻ വേണ്ടി നിങ്ങൾ പോകണ്ട, കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണുണ്ട്. ഇനി എന്തിനൊരു പണക്കാരനെ തേടി നടക്കുന്നത്? എന്നെ നല്ല തഖ്വയിലായി എന്നെ നടത്താൻ പറ്റുന്ന, എനിക്ക് ജീവിതം തരാൻ പറ്റുന്ന നല്ലൊരു പുതിയാപ്പിള്ള നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു. എനിക്ക് നല്ല തഖ്വ നൽകുന്ന, ഉപദേശം നൽകുന്ന, ആഖിറത്തിലേക്ക് എനിക്ക് തുണയാകുന്ന ഒരു പുതിയാപ്പിളനെ കണ്ടെത്തി വരണം. ഉപ്പ പല ഭാഗത്തും തേടി നടന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന നാട്ടിലെത്തിയിട്ട് ഒരു അന്വേഷണത്തിനെത്തിയപ്പോ ഒരാള് പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കണം, നിങ്ങളെ നാട്ടിൽ വന്ന് വാള് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഒറ്റക്കല്ലേ താമസിക്കുന്നത്. അപ്പൊ ബാപ്പ പറഞ്ഞു, മൂപ്പർക്ക് ഭാര്യ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞല്ലോ കണ്ടല്ലോ ഭാര്യ, ആ ഭാര്യനെ ഒഴിവാക്കിയിട്ടുണ്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പോയി അന്വേഷിക്ക്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആണ് നിങ്ങളെ മകളെ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നല്ല മുത്തഖിയായ ആലിമായ മനുഷ്യൻ, ആ മനുഷ്യനെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോയി, നിങ്ങൾ പോയി അന്വേഷിച്ചോളൂ. അങ്ങനെ ആ ബാപ്പ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ മകളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉസ്താദിന് എന്നെ മനസ്സിലായോ? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് നോക്കി, ആ മനസ്സിലായി, നിങ്ങളെ കുട്ടിക്ക് നാളെ സുഖമില്ലായിട്ട് നിങ്ങൾ വന്നു, ഞാൻ അവിടുന്ന് ചെറിയ ഉപദേശങ്ങൾ കൊടുത്തു പോന്നാലല്ലേ? ആ അതെ, ആ മോൾക്ക് വിവാഹാന്വേഷണമായി വന്നാണ്, അപ്പോഴാണ് അങ്ങാടിയിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് ഭാര്യയല്ല, ഭാര്യ ഒഴിവാക്കിയിട്ടുണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് വിവാഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിക്കണം. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. കല്യാണം നടന്നു. നല്ല സമ്പന്നനായ വ്യക്തിയുടെ മകളാണ് അബ്ദുല്ലാഹി മുബാറക്. തങ്ങളോ പാവപ്പെട്ട ഫക്കീറായ മനുഷ്യനാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിവാഹ ജീവിതം ആരംഭിച്ചു. മഹാനവർകളെ വീട്ടിൽ വന്നിട്ട് ആ പെൺകുട്ടി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ ഒരു ദിവസം അതാ പത്ത് കുതിരകളുമായിട്ട് ഈ ബാപ്പങ്ങനെ വീട്ടിലേക്ക് വരുന്നു. പത്ത് കുതിരകളെ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചതല്ല, പത്ത് കുതിരകളെ തൊളിച്ച് വീട്ടിലേക്ക് വരുന്നു. എന്തിനാണ് ഉപ്പാ ഇത്? നിങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ ജീവിക്കല്ലേ, രണ്ടാളും വാഹനമില്ല ഒന്നുമില്ല, ഒരു പത്തെണ്ണം ഇവിടെ നിന്നോട്ടെ, വിൽക്കണമെങ്കിൽ വിൽക്കാം, യാത്ര ചെയ്യാനും ഉപയോഗിക്കാം, സന്തോഷത്തിന് വേണ്ടി ഒരു പത്തെണ്ണം ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്, ഇത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് ബാപ്പ അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയപ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ, അപ്പയാണ് പഴയ കഥ പറഞ്ഞു കൊടുക്കുന്നത്, ഒന്നിനു പകരം അള്ളാഹു എനിക്ക് പത്തെണ്ണം തന്നു. മഞ്ച അബിൽ ഹസനതി ഫലഹു അഷ്റു അംസാലിഹാ. പണ്ഡിതന്മാരെ വീട്ടിൽ വന്നിട്ട് ആദ്യം എനിക്കുണ്ടായിരുന്ന ഒരു കുതിരയെ
അറുത്ത് ഞാൻ അവർക്ക് നല്ല സൽക്കാരം ഒരുക്കിയപ്പോ എന്റെ ഭാര്യക്കത് തൃപ്തിയായില്ല. അവള് എതിർത്തു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ എന്നോട് വഴക്കിട്ടു, ഒരുപാട് എന്നെ ആക്ഷേപിച്ചപ്പോ ദീനിൽ സഹകരിക്കാത്ത ആ പെണ്ണിനെ ഞാൻ ഒഴിവാക്കി. ഒരൊറ്റ കുതിരയല്ലേ അന്ന് ഞാൻ അറുത്തത്, അതിനു പകരം അള്ളാഹു എനിക്ക് 10 തന്നിരിക്കുന്നു. അതല്ലേ അള്ളാഹുവിന്റെ വാഗ്ദത്തം, അല്ലാഹു യഅദുക്കും മഗ്ഫിറതം മിൻഹു വഫല്ല. സമ്പത്ത് ചെലവഴിക്കുന്നതിൽ പേടി വേണ്ട, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു മഗ്ഫിറതൻ പാപമോചനം, വഫല്ലൻ കൂടുതലും അള്ളാഹു തരും, കുറവാക്കി തരുമെന്നല്ല കൂടുതലും തരും. ഷെയ്ത്താനപ്പുറത്ത് നമ്മളെ മനസ്സിൽ ഉദിപ്പിക്കുന്നതോ ഷെയ്ത്താന് അഷെയ്ത്താനു യഅദുക്കും ഉൽഫഖ്റ വയഅ്മുറുക്കും ബിൽ ഫഹ്ഷാ, ദാരിദ്ര്യം വന്നു പോകും കൊടുത്തു പോകണ്ട. ഇപ്പുറത്ത് അള്ളാഹു തആല പറയുന്നു കൊടുത്തേക്കണം, കൂടുതൽ ഞാനാണ് തരുന്നത്, ഷെയ്ത്താനല്ല നിങ്ങൾക്ക് സമ്പത്തുന്ന ഞാനാണ്. അപ്പൊ അവന്റെ വാഗ്ദാനങ്ങളും മറ്റും സ്വീകരിച്ച് അവന്റെ കൂടെ നിൽക്കാതെ അവന്റെ കൂടെ താമസിക്കാതെ അള്ളാഹുവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അമൽ ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കൾ സമ്പാദിച്ച് അള്ളാഹുവിങ്കിലേക്ക് നീങ്ങുന്നവരാകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു തആല ഖബൂലാക്കി തരട്ടെ.